അപരാധങ്ങൾ ഏറ്റുപറഞ്ഞു തിരുത്തിയാൽ അർഹിക്കുന്ന പ്രാധാന്യം നൽകി ചെറിയാൻ ഫിലിപ്പിനെ സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് മുഖപത്രം ഭീഷണം കഴിഞ്ഞ ദിവസം മുഖപ്രസംഗത്തിൽ എഴുതിയിരുന്നു. ഇപ്പോഴിതാ ഇതിനോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചെറിയാൻ ഫിലിപ്പ്. രാഷ്ട്രീയത്തിൽ തുടർന്നാലും ഇല്ലെങ്കിലും 20 വർഷം രാഷ്ട്രീയ അഭയം നൽകിയ പിണറായി വിജയനെ ഒരിക്കലും തള്ളിപ്പറയില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പ് CPM സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് ഭീഷണം അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം: രാഷ്ട്രീയത്തിൽ തുടർന്നാലും ഇല്ലെങ്കിലും 20 വർഷം രാഷ്ട്രീയ അഭയം നൽകിയ പിണറായി വിജയനെ ഒരിക്കലും തള്ളിപ്പറയില്ല. ബാല്യം മുതൽ എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കുമെതിരെ ചില സന്ദർഭങ്ങളിൽ സമനില തെറ്റി വൈകാരികമായി പ്രതികരിച്ചത് തെറ്റായിരുന്നുവെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. ഇക്കാര്യം ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നേരിൽ അറിയിച്ചിട്ടുമുണ്ട്. ഇവർ രണ്ടുപേരും ആത്മബന്ധമുള്ള ജ്യേഷ്ഠ സഹോദരന്മാരാണ്. കോൺഗ്രസിനും തനിക്കും നൽകിയ സേവനങ്ങൾക്ക് പ്രത്യുപകാരമായി ചെറിയാൻ ഫിലിപ്പിനെ ഒരു സഹായവും ചെയ്യാൻ കഴിയാത്തതിൽ തനിക്ക് തീവ്ര ദുഃഖമുണ്ടെന്നും കേന്ദ്രമന്ത്രിയായിരിക്കെ AK ആന്റണി 2010 KTDCയുടെ ഒരു ചടങ്ങിൽ പറഞ്ഞത് ടൂറിസം മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ്. ചെറിയാൻ ഫിലിപ്പ് ആദർശവനാണെന്ന് പറയുന്നതിൽ മാത്രമല്ല നടപ്പാക്കുന്നതിൽ നിർബന്ധമുള്ള ആളാണെന്നും നിയമസഭാ സാമാജികത്വത്തിന്റെ 50ാം വാർഷികത്തിൽ ഒരു അഭിമുഖത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു. അരനൂറ്റാണ്ടിലേറെ കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ആരെയും ദ്രോഹിക്കുകയോ ശത്രുക്കളെ സൃഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല. കോൺഗ്രസിലും CPMലും ഇതര രാഷ്ട്രീയ കക്ഷികളിലും വിവിധ മത സാമുദായ സംഘടനകളിലും മാധ്യമങ്ങളിലും ആയിരക്കണക്കിന് ഉറ്റ സുഹൃത്തുക്കളാണുള്ളത്. ശരീരത്തിലും മനസ്സിലും കറപുരളാത്തിയതിനാൽ മരണം വരെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ തലയുയർത്തി നിൽക്കും. ഒരു രാഷ്ട്രീയ ഭിക്ഷാദേഹിയോ ഭാഗ്യാന്വേഷിയോ ആകില്ല. ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം സൂക്ഷിച്ചിട്ടില്ല. 1976 മുതൽ 1982 വരെ ഞാൻ ഭീഷണത്തിൻ്റെ രാഷ്ട്രീയ ലേഖകനായിരുന്നു. ഗോഹട്ടി AICC സമ്മേളനത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായ AK ആന്റണിയുടെ പ്രസംഗം സെൻസർഷിപ്പ് നിയമങ്ങൾ ലംഘിച്ച് റിപ്പോർട്ട് ചെയ്തത് ഞാനാണ്. ഭീഷണത്തിൽ ചില വേളകളിൽ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്.